ഹായ് ഓൾ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും ഉപകാരപ്രദമായ മറ്റ് വിദ്യാഭ്യാസ വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാഭ്യാസ രംഗത്ത് നിന്നും ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ആശങ്ക നൽകുന്നത് തന്നെയാണ്. അതായത് ജനുവരി മാസത്തോടുകൂടി പാഠഭാഗങ്ങൾ പൂർത്തിയാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് 10th പ്ലസ് ടു പോലുള്ള ക്ലാസ്സുകളിൽ പാഠഭാഗങ്ങൾ പൂർത്തിയാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ മുതൽ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്നു എന്നൊരു വാർത്ത ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ അതിൽ കാണാം. സ്വാഭാവികമായിട്ടും ഈ വാർത്ത കാണുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരാശങ്കയുണ്ടാവും. അത് 10th പ്ലസ് ടു കുട്ടികൾ മാത്രമല്ല, പ്ലസ് വൺ കുട്ടികൾക്കും ഉണ്ടാകും. കാരണം അവരും ഒരു ഫൈനൽ പരീക്ഷ എഴുതേണ്ട കുട്ടി, ഫൈനൽ മീൻസ് ഒരു പൊതുപരീക്ഷ എഴുതേണ്ട കുട്ടികളാണ്. അപ്പോൾ ഈ വാർത്തയിൽ ആശങ്കപ്പെടാനുണ്ടോ, കളി കാര്യമാവുകയാണോ എന്നുള്ളതൊക്കെയാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിൽ ഇപ്പോഴുള്ള ചോദ്യം. ഇവിടെ കളി കാര്യമാവുക തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു വസ്തുത അതിലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ കാരണം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ SSLC കഴിഞ്ഞ കുട്ടികളോട് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളോട് ചോദിച്ചറിയാം, അവർക്കൊക്കെ ഇതേപോലെ നവംബർ കഴിഞ്ഞ് ഡിസംബർ ജനുവരി മാസങ്ങളാകുമ്പോൾ ഒരുപാട് എക്സ്ട്രാ ക്ലാസ്സുകൾ വന്നിരുന്നു. അല്ലാതെ നമുക്കറിയാം, പാഠഭാഗങ്ങൾ തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടുതൽ റിവിഷനും മറ്റു കാര്യങ്ങളും നടക്കുന്നതിന് തരുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ടീച്ചേഴ്സ് നിരവധി എക്സ്ട്രാ ക്ലാസ്സുകൾ, ഈവനിങ് ക്ലാസ്സായിട്ടും നൈറ്റ് ക്ലാസ്സായിട്ടും സാറ്റർഡേ സൺഡേ ക്ലാസ്സുകളായിട്ടും ഒക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലൊരു പ്രോസസ്സാണ് എന്ന രീതിയിൽ നമ്മളതിനെ കണ്ടാൽ മതി. ഞാൻ അതിനോട് തുല്യമായൊരു സാഹചര്യമാണ് എന്നല്ല, അതുപോലെ ഏത് മെൻറ്റാലിറ്റിയിലാണോ നമ്മൾ അത്തരം ക്ലാസ്സുകളെ കണ്ടിരുന്നത്, ആ ഒരു മെൻറ്റാലിറ്റിയിൽ മാത്രം ഈ എക്സ്ട്രാ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടാൽ മതി. ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു മാധ്യമ വാർത്തയാണിത്. ഇതൊരു ഗവൺമെൻറ് ഭാഗത്ത് ഒരു കൺഫർമേഷനൊന്നും വന്നിട്ടില്ല ഇങ്ങനെ ക്ലാസ്സുകളെല്ലാം കൂട്ടുന്നു എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഒരു സാഹചര്യം വന്നാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പാഠഭാഗങ്ങൾ തീർക്കാൻ വേണ്ടി വേഗത്തിൽ ക്ലാസ്സുകൾ എടുത്തു പോവുക എന്നുള്ളൊരു നിലപാടല്ല സ്വീകരിക്കുന്നതെന്നാണ് ആ പത്രം കൊടുത്തിരിക്കുന്ന വാർത്ത നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ദിവസം 3 ക്ലാസ്സുകളിൽ നിന്ന് വരാൻ ക്ലാസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കൊരു സംശയം തോന്നും, ഇങ്ങനെ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണേന്ന് എനിക്ക് തോന്നുന്നില്ല. 2.5 മണിക്കൂറൊന്നും അല്ലെങ്കിൽ 1.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് തുടർച്ചയായിട്ട് വീണ്ടും ഒരു 1.5 മണിക്കൂർ ക്ലാസ് കൂടിയൊന്നും വെക്കുമെന്ന്, കാരണം അങ്ങനെ നിലപാടല്ല നമ്മുടെ സർക്കാരിനുള്ളത് മുൻപേ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ 2 സെഷൻസിലൊക്കെ ആയിരിക്കാനാണ് സാധ്യത. മിക്കവാറും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ക്ലാസ്സുകൾ പുനഃസംപ്രേഷണം ചെയ്യുന്ന, റീടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ഈവനിങ് ടൈമൊക്കെ ഉണ്ട്, ആ സമയത്തായിരിക്കാം ഒരു പക്ഷേ എക്സ്ട്രാ ക്ലാസ്സുകൾ വെക്കുക എൻ്റെ ഒരു അനുമാനമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും വരാനുള്ള സാധ്യത ഇല്ല. ഇതിൻ്റെ പോസിറ്റീവ് വശമായിട്ട് നിങ്ങൾ കാണേണ്ടത്, ജനുവരി മാസത്തോടുകൂടി പാഠഭാഗങ്ങൾ പൂർത്തിയാക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അല്ലാതെ ഇതിങ്ങനെ വലിച്ചു നീട്ടി പോകുന്നതിൽ ഒരു കാര്യമില്ല. അങ്ങനെ ജനുവരി മാസത്തോടു കൂടിയിട്ട് പാഠഭാഗങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ വാർത്തയിൽ തന്നെ മറ്റൊരു കാര്യം കണ്ടതും കൂടെ നമ്മളൊരു ചേർത്ത് വായിക്കണം. എന്താണ്, ജനുവരി മുതൽ കുട്ടികളെ സ്കൂളിൽ 10th പ്ലസ് 2 കുട്ടികളൊക്കെ വരാവുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഇലക്ഷന് ശേഷം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ പാഠഭാഗങ്ങൾ കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നീടുള്ള കുറേ സമയം ഉണ്ടാവും. എന്തായാലും നമുക്കറിയാം സ്കൂൾ തുറന്ന് കുറച്ച് മാസങ്ങൾ നോർമലായിട്ടുള്ള വർക്കിംഗ് ഡേയ്സ് വന്ന ശേഷം, കുറച്ച് മാസങ്ങൾ എന്തായാലും അങ്ങനെ പ്രവർത്തിച്ച ശേഷം മാത്രമേ പരീക്ഷയൊക്കെ വരൂ. അല്ലാതെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് നേരെ ചെന്ന് നിങ്ങൾക്ക് എക്സാമൊന്നും വരില്ല, അത് നിങ്ങൾ പേടിക്കണം. എന്തായാലും നിങ്ങൾക്ക് കുറച്ച് മാസങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും, ആ മാസങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ പാഠങ്ങളും ആദ്യമേ കഴിയുന്നത് നല്ലതല്ലേ? എല്ലാ പാഠങ്ങളും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വിക്ടേഴ്സ് ക്ലാസ്സിൽ കണ്ട ശേഷം അതിൻ്റെ സംശയങ്ങളൊക്കെ മാറ്റാൻ പിന്നീട് വരുന്ന ഈ വർക്കിംഗ് ഡേയ്സിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണമേ ചെയ്യും. കാരണം റിവിഷൻ എത്ര തവണ ചെയ്യുന്നു അതാണ് എപ്പോഴും ഒരു കുട്ടിക്ക് മാർക്ക് കൂടുതൽ നേടിക്കൊടുക്കുക. അതായത് ഇപ്പോൾ വിക്ടേഴ്സ് ക്ലാസ്സിലെ ക്ലാസ്സുകൾ കാണുക, അതിനെ ഒരു പോസിറ്റീവ് അപ്രോച്ചോടുകൂടി കാണുക, തുടർന്ന് പിന്നെ നമുക്ക് കിട്ടുന്ന സമയം, അതായത് സ്കൂൾ തുറന്നിട്ടുള്ള അങ്ങോട്ടുള്ള സമയം റിവിഷന് വേണ്ടി ഉപയോഗിച്ച് പഠിക്കുക. അവിടെയും കുട്ടികൾക്കൊരു ചോദ്യം വരും, ഇപ്പോൾ എടുക്കുന്ന ക്ലാസ് മനസ്സിലായാലല്ലേ സാർ ഞങ്ങൾക്ക് പിന്നീട് സംശയം ചോദിക്കുമ്പോൾ റിവിഷനൊക്കെ പോകാൻ പറ്റുന്നത്. നമ്മൾ ആ ഒരു സമീപനം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എടുക്കുന്ന ക്ലാസ്സുകൾ ചില ഭാഗങ്ങൾ മനസ്സിലാവാത്തതുണ്ടാവും. അങ്ങനെ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ അധ്യാപകർ ഇപ്പോഴുണ്ട്. എനിക്ക് തോന്നുന്നു മിക്ക സ്കൂളിലും ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സുകളൊക്കെ ഇപ്പം കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് വഴിയുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സംശയം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ എനിക്കിത് ഓൺലൈൻ ക്ലാസ് മനസ്സിലാവുന്നില്ല, ഇതുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പരിതപിച്ചിരുന്നാൽ നമ്മൾ ഒരു പക്ഷേ നമ്മൾ ഈ ഒരു ഓട്ടത്തിൽ പിറകിലായി പോകും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു വിഭാഗം കുട്ടികൾ ഇപ്പോൾ കൃത്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ സിങ്കട്, എല്ലാവരുമല്ല, ഒരു പക്ഷേ ചെറിയൊരു ശതമാനമായിരിക്കാം, ഒരു വിഭാഗം കുട്ടികൾ കൃത്യമായും ഓൺലൈൻ ക്ലാസ്സിനോട് സിങ്കായി നോട്ടുകൾ അടക്കമുള്ളവ കംപ്ലീറ്റ് ചെയ്ത് കൃത്യമായി ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമായിട്ടും അറിയാവുന്നതാണ്.
ഇപ്പോൾ ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്കിൽ നിന്നൊക്കെയാണത്. എല്ലാവരുമല്ല, പക്ഷേ ഒരു വിഭാഗം കുട്ടികൾ തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികൾ ആ രീതിയിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഈ ഒരു സിറ്റുവേഷനോട് അവർ അഡാപ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ആ രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങളെ ഫോണിലൂടെയോ അല്ലെങ്കിൽ ലൈവിലൂടെയോ ഒക്കെ സഹായിക്കും. ഇതൊന്നും അല്ലെങ്കിൽ സ്കൂൾ തുറന്നിട്ട് അതിനൊക്കെ അവസരമുണ്ട്. പക്ഷേ ഒരു കുട്ടിക്കും എല്ലാ ഭാഗവും മനസ്സിലാവാതെ ഇരിക്കുകയൊന്നുമില്ല. നമുക്ക് പറ്റുന്ന ഭാഗങ്ങൾ, എളുപ്പമുള്ള ഭാഗങ്ങളൊക്കെ നമ്മളിപ്പോൾ പഠിക്കുക, നമ്മുടെ നോട്ടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം. അതല്ലാതെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഗുണം അല്ല ചെയ്യുക. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഗുണം അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന്. പകരം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ലാസ്സുകൾ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, മനസ്സിലാവാതെ ടീച്ചേഴ്സിനോട് ചോദിക്കുക. അങ്ങനെ ഫോണിലൂടെയോ അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിലൂടെയോ ഒന്നും കണ്ടിട്ടും എന്നിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം നമുക്കത് സ്കൂളിൽ ചെന്ന് ക്ലിയർ ചെയ്യാം. ബാക്കിയൊക്കെ പഠിക്കാമല്ലോ, നോട്ടുകളൊക്കെ തീർക്കാമല്ലോ, മറ്റു വർക്കുകളെല്ലാം തീർക്കാമല്ലോ. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നത്. പാഠഭാഗങ്ങൾ തീരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്കൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, ഏത് പാഠം വേണമെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ട് കാണുക. കളി കാര്യമാകുമ്പോൾ നിങ്ങളും ഒരല്പം കൂടി സീരിയസ് ആകുക, ഒരല്പം കൂടി സ്മാർട്ടാവുക. ഈ ലോകം മുഴുവൻ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പുതിയ രീതികളിലേക്ക് മാറിയില്ലേ? അപ്പോൾ വിദ്യാർത്ഥികളും ആ രീതിയിലേക്ക് മാറേണ്ടി വരും. ഒരല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സംവിധാനത്തിലേക്ക് മാറുക. മറ്റ് മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലില്ല. പക്ഷേ എക്സാമൊക്കെ നിങ്ങൾക്ക് എന്തായാലും റിലാക്സ്ഡ് ആയിട്ട് എഴുതാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ചെന്ന് സംശയങ്ങളൊക്കെ തീർത്ത് വളരെ കൃത്യമായ രീതിയിൽ ആത്മവിശ്വാസത്തോടുകൂടി എക്സാമിൽ അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം എന്തായാലും ഉണ്ടാക്കുന്ന ഉറപ്പാണ്. എങ്കിൽ പോലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ ഉള്ള സമയം പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സമയമായി അത് SSLC ആയാലും ശരി, പ്ലസ് ടു ആയാലും ശരി. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന മാർച്ചിലോ മെയിലോ എക്സാം ഇല്ലെങ്കിൽ പോലും അവരും പൊതുപരീക്ഷ എഴുതേണ്ടവരാണ്. അവർക്കും ഇത് ബാധകമാണ് എന്ന് മനസ്സിലാക്കുക. വീണ്ടും കാണാം. താങ്ക് യു.